2001 സെപ്റ്റംബർ 11 ചൊവ്വാഴ്ച പുലർച്ചെ 5:45 19 അൽഖൈദ ഭീകരർ വളരെ സാധാരണക്കാരെ പോലെ ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാതെ അമേരിക്കയിലെ 3 വിമാനത്താവളങ്ങളിലേക്ക് പ്രവേശിച്ചു. ബോസ്റ്റൺ, വാഷിംഗ്ടൺ ഡള്ളസ്, ന്യൂയോർക്ക് വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന 4 യാത്രാ വിമാനങ്ങൾക്കുള്ളിൽ ചെറു സംഘങ്ങളായി നിഷ്പ്രയാസം കയറിപ്പറ്റാൻ അവർക്ക് കഴിഞ്ഞു. വരാനിരിക്കുന്ന വലിയ ദുരന്തമെന്തെന്ന് അമേരിക്ക അപ്പോൾ അറിഞ്ഞിരുന്നില്ല. രാവിലെ 8:46 1368 അടി ഉയരവും 110 നിലകളുമുള്ള വേൾഡ് ട്രേഡ് സെന്ററിന്റെ വടക്കൻ ടവറിലേക്ക് ഒരു വിമാനം ഇടിച്ചുകയറി. ബോസ്റ്റണിൽ നിന്ന് പറന്നുയർന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനമായിരുന്നു അത്. വിമാനത്തിൽ 76 യാത്രക്കാർ. വിമാനം ടവറിലിടിച്ചത് ഒരു അപകടം മാത്രമാണെന്ന് ആദ്യം എല്ലാവരും കണ്ടു. എന്നാൽ കൃത്യം 17 മിനിറ്റിനു ശേഷം അവിശ്വസനീയമായ മറ്റൊരു കാഴ്ച ലോകം കണ്ടു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ 2 ടവറിൽ അടുത്ത വിമാനം ഇടിച്ചു കയറി തീഗോളമായി. ബോസ്റ്റണിൽ നിന്ന് തന്നെ 51 യാത്രക്കാരുമായി പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 175 ആയിരുന്നു അത്. ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അമേരിക്ക അണ്ടർ അറ്റാക്ക്. കൃത്യം 34 മിനിറ്റിനു ശേഷം രാവിലെ 9:37 വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് 3 വിമാനം ഇടിച്ചിറങ്ങി. വാഷിംഗ്ടൺ ഡള്ളസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 53 യാത്രക്കാരുമായി പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77 ആയിരുന്നു ആ വിമാനം. രാവിലെ 10:03 അടുത്ത ദുരന്തം. ഭീകരർ റാഞ്ചിയ 4 വിമാനം 33 യാത്രക്കാരുമായി പെൻസിൽവാനിയ നഗരത്തിലെ മൈതാനത്ത് തകർന്നു. വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ ഇടിച്ചിറക്കാൻ റാഞ്ചിയതായിരുന്നു ആ വിമാനം. യാത്രക്കാരും ഭീകരരുമായുള്ള സംഘർഷത്തിൽ വിമാനം നിലംപതിച്ചു. ന്യൂയോർക്കിൽ നിന്ന് പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 93 ആയിരുന്നു അത്. 2 മണിക്കൂറുകൾക്ക് ശേഷം വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ നിലംപതി. മിനിറ്റുകളുടെ ഇടവേളയിൽ ലോകം വിറച്ചുപോയ 4 ആക്രമണങ്ങൾ. ആകെ 2997 പേർ കൊല്ലപ്പെട്ടു. വേൾഡ് ട്രേഡ് സെന്ററിൽ 2606 പേരും പെന്റഗണിൽ 125 പേരും. കൊല്ലപ്പെട്ടവരിൽ 77 രാജ്യങ്ങളിലെ പൗരന്മാരുണ്ടായിരുന്നു. 19 അൽഖൈദ ഭീകരർ 4 സംഘങ്ങളായി റാഞ്ചിയ 4 വിമാനങ്ങളിലെ 246 യാത്രക്കാരിൽ ആർക്കും ജീവനോടെ രക്ഷപ്പെടാനായില്ല. ആധുനിക ലോകം കണ്ട ഏറ്റവും ഭീകരമായ ഈ ആക്രമണത്തിന്റെ പദ്ധതി തയ്യാറായത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ആക്രമണം നടപ്പാക്കിയ 19 തീവ്രവാദികളിൽ 15 പേർ സൗദി പൗരന്മാർ, 2 പേർ UAE പൗരന്മാർ, ഒരാൾ ഈജിപ്തിൽ നിന്നും, ഒരാൾ ലെബനോനിൽ നിന്നും. ഓരോ വിമാനത്തിലും കയറിപ്പറ്റിയ ഭീകര സംഘത്തിൽ പൈലറ്റ് പരിശീലനം കിട്ടിയ ഓരോരുത്തർ ഉണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ ആദ്യ വിമാനം ഇടിച്ചിറങ്ങുമ്പോൾ പ്രസിഡന്റ് ബുഷ് ഫ്ലോറിഡയിലെ ഒരു സ്കൂളിൽ കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടിയിലായിരുന്നു. 2 വിമാനവും ട്രേഡ് സെന്ററിൽ ഇടിച്ചിറങ്ങിയതോടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അമേരിക്ക ആക്രമിക്കപ്പെടുകയാണെന്ന വിവരം പ്രസിഡന്റിനെ അറിയിച്ചു. അമേരിക്കയിലെ അതീവ സുരക്ഷാ മന്ദിരങ്ങൾ മുഴുവൻ ഭീഷണിയിലായ ആ സമയം പ്രസിഡന്റിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ആകാശം തന്നെയാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്നറിയപ്പെടുന്ന എയർഫോഴ്സ് 1 വിമാനത്തിൽ 45,000 അടിയെന്ന അസാധാരണ ഉയരത്തിൽ ബുഷും അദ്ദേഹത്തിന്റെ സംഘവും പറന്നുകൊണ്ടിരുന്നു. അമേരിക്ക ഭീകരാക്രമണത്തിൽ കത്തിയിരിയുമ്പോൾ ബുഷ് എല്ലാം അറിഞ്ഞത് എയർഫോഴ്സ് 1 വിമാനത്തിലെ വിശാലമായ ഓഫീസ് മുറിയിലിരുന്നായിരുന്നു. താഴെ ഭീഷണി ഒഴിയും വരെ പ്രസിഡന്റുമായ എയർഫോഴ്സ് 1 ആകാശത്ത് തന്നെ തുടർന്നു. 20 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. തകർക്കപ്പെട്ട ട്രേഡ് സെന്ററിന്റെ സ്ഥാനത്ത് ഇന്ന് പുതിയ മന്ദിരം. തകർക്കപ്പെട്ട ടവറിനേക്കാൾ ഉയരത്തിൽ പുതിയ ഫ്രീഡം ടവർ. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 1706 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ 20 വർഷത്തിനിടെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ അൽഖൈദയെ വെല്ലുന്ന ഭീകര സംഘങ്ങൾ വീണ്ടും വന്നു. എക്കാലവും ഭീകരതയ്ക്ക് സഹായം നൽകിയ താലിബാൻ തന്നെ അഫ്ഗാനിൽ അധികാരത്തിൽ തിരിച്ചെത്തി. ഭീകരത ഇന്നും ലോകത്തിനുമേൽ ഭീഷണിയായി നിൽക്കുന്നു. ഉണങ്ങാത്ത മുറിവായി 9/11 ഭൂമിയിലെ ഓരോ സമാധാന പ്രേമിയെയും ഇന്നും അസ്വസ്ഥമാക്കുന്നു.